ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് മക്രോണി പിസയുടെ റെസിപ്പിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള മക്രോണി പിസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മക്രോണി ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചധികം മക്രോണി തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പോളം മക്രോണിയാണ് നല്ലോണം വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുരുമുളക്. കുരുമുളക് ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട്, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനിടയ്ക്ക് നമുക്ക് മാക്രോണി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണോളം മൈദ. മൈദ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉടഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് പാല് ചേർക്കുക. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വൈറ്റ് സോസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. പിസ്സ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി, 1/8 അല്ലി വെളുത്തുള്ളിയും, 1 സവാളയുടെ പകുതിയും കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തിട്ട് ഒരു മിക്സിയിലിട്ട് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ എടുത്തിട്ട് 1 ടേബിൾ സ്പൂണോളം ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് മാറ്റിയിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കുറുകി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പിസ്സ സോസ് റെഡിയായി. ഇനി റെഡിമെയ്ഡ് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കം, അതിൻ്റെ കൂടെ വേണ്ടത് സവാളയാണ്. അത് രണ്ടും അരിഞ്ഞിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച മാക്രോണി കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് എല്ലാം കൂടെ അസംബിൾ ചെയ്യുന്ന സ്റ്റേജ്. അപ്പോൾ നിങ്ങൾ പിസ്സയുടെ വലിപ്പം അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള പാൻ എടുക്കുക. ഞാനിവിടെ വലിയ പിസ്സയായതുകൊണ്ട് വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സ് നല്ലോണമൊന്ന് നിരത്തി കൊടുക്കാം. അതായത് മാക്രോണി, മുട്ട, വൈറ്റ് സോസ് ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തതാണ് നമ്മളിവിടെ നിരത്തി കൊടുത്തത്. പാനിൽ നന്നായിട്ട് നിരത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പിസ്സ സോസ് അതുകൂടെ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിന് മേലെ നമുക്ക് കുറച്ച് കൂടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം.
കുറച്ചുകൂടെ പിസ സോസ് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് 10 or 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വേവാനൊന്നുമില്ല, ഒന്ന് സെറ്റാവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇതൊന്ന് സെറ്റായിട്ട് നല്ല അടിപൊളി ക്രീമി മാക്രോണി പിസ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു ദിവസം ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.